ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം, ജില്ലാ വാർത്തകൾ. മതാതീതമായ മാനവികതയ്ക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എന്നും നിലകൊണ്ട എഴുത്തുകാരനായ കെ ടി കാലവനയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 7 വർഷം. സാമൂഹ്യവും സാംസ്കാരികവുമായ ജീർണതകളോട് നിരന്തരം കലഹിക്കേണ്ടി വരുന്ന വർത്തമാനകാലത്ത് പോരാട്ടങ്ങൾക്ക് കരുത്തുപകരാൻ കെ ടിയുടെ വാക്കുകൾക്ക് ഇന്നും സാധ്യമാകുന്നു. അനശ്വര പ്രതിഭയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാന വാർത്തകളിലേക്ക്. യു ഡി എഫ് സർക്കാർ കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസ് വകുപ്പും തകർത്തിരിക്കുകയാണെന്ന് സിഇടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. തൊഴിലാളികൾക്ക് ആശ്വാസകരമായ ഒരു നടപടിയും പുതിയ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നത് ആശങ്കാജനകമെന്ന് കെ പി സി സി സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ. നാടകാചാര്യൻ കെ ടി മുഹമ്മദിന്റെ 7-ാം ചരമവാർഷികം. നഗരത്തിൽ തെരുവ് നാടകവും സെമിനാറുകളും. വാർത്തകൾ വിശദമായി. ഇന്ന് തൊഴിലാളി വർഗം ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും തൊഴിലാളികൾക്ക് ആശ്വാസകരമായ ഒരു നടപടിയും പുതിയ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നത് ആശങ്കാജനകമാണെന്നും കെ പി സി സി സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ. നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കട തൊഴിലാളി യൂണിയൻ INTUC യുടെ 5-ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എൻ സുബ്രഹ്മണ്യൻ. കച്ചവട മേഖലയിൽ അവഗണിക്കാനാകാത്ത വിഭാഗമാണ് ഉന്തുവണ്ടി പെട്ടിക്കട തൊഴിലാളികൾ. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അത്താണിയാണ് ഈ ഫുട്പാത്ത് കച്ചവടക്കാർ. മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള സാധനങ്ങൾ വിൽക്കുന്നു എന്നതും ഇവരെ സാധാരണക്കാരുടെ പ്രിയപ്പെട്ടവരാക്കുന്നു. ഈ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും ഉന്നതിക്കുമായി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കട തൊഴിലാളി യൂണിയൻ. സംഘടനയുടെ 5-ാം ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളിലേ നടക്കും. ഉദ്ഘാടനം കണ്ടംകുളം ജൂബിലി ഹാളിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. തൊഴിലാളികൾക്ക് ആശ്വാസകരമായി കേന്ദ്ര സർക്കാർ ഒരു നയവും സ്വീകരിക്കാത്തത് ആശങ്ക ഉളവാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ആശ്വാസകരമായ അല്ലെങ്കിൽ ആശാസ്യമായ നടപടികളല്ല ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ആശങ്ക നിങ്ങളെയും എന്നെയും വേവലാതിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. NFU PTU പ്രസിഡന്റ് കെ രാജീവ് അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി രാമചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് എം രാജൻ, NFU PTU ഭാരവാഹികളായ കെ പി അബ്ദുൽ നാസർ, മടപ്പള്ളി മോഹനൻ, എ ടി റാഷിദ്, വി ടി നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡിനോടും തൊഴിലാളികളോടുമുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU സത്യാഗ്രഹ സമരം നടത്തി. മുതലക്കുളം റീജിയണൽ ഓഫീസിന് മുന്നിൽ നടന്ന സമരം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസ് വകുപ്പും തകർത്തിരിക്കുകയാണെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. കൺസ്യൂമർ ഫെഡിന് സബ്സിഡി വകയിൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നൽകുക, അനധികൃത നിയമനം ഉപേക്ഷിക്കുക, നീതി മെഡിക്കൽ സ്റ്റോറുകളിൽ ആവശ്യ മരുന്നുകൾ ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ 12 മണിക്കൂർ സത്യാഗ്രഹ സമരം നടത്തി. കൺസ്യൂമർ ഫെഡ് മുതലക്കുളം റീജിയണൽ ഓഫീസിന് മുന്നിലാണ് സത്യാഗ്രഹം നടന്നത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LDF ഭരണകാലത്ത് വളരെ നല്ല രീതിയിലാണ് കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസും പ്രവർത്തിച്ചിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. UDF സർക്കാർ കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസ് വകുപ്പും തകർത്തിരിക്കുകയാണെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. നിത്യോപയോഗ സാധനങ്ങൾ
കുറഞ്ഞ വിലക്ക് വിതരണത്തിന് എത്തിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഉൽപാദന കേന്ദ്രങ്ങളിൽ പോയി സാധനങ്ങൾ സംഭരിച്ചെത്തിക്കുക എന്നുള്ള നിലപാടാണ് അന്നത്തെ ഗവൺമെന്റ് മന്ത്രി സ്വീകരിച്ച നടപടി. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടറി എൻ രാജേഷ്, ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ്, സുധീർ ദാസ്, ആർ കെ ഷൈമ എന്നിവർ സംസാരിച്ചു. കെ ടി മുഖ്യ കഥാപാത്രമായ ഓൻ പറഞ്ഞാളിഞ്ഞി നാടകം അനുസ്മരണ പരിപാടികളിലെ വേറിട്ട കാഴ്ചയായി. കോഴിക്കോട് ടൗൺ ഹാളിലാണ് നാടകം അവതരിപ്പിച്ചത്. കെ ടിയുടെ 7 ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കെ ടിയുടെ സ്വന്തം ജീവിത മുഹൂർത്തങ്ങൾ ആസ്വദിക്കാൻ നാടകപ്രേമികൾക്ക് അവസരം ലഭിച്ചത്. മതാതീതമായ മാനവികതയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട എഴുത്തുകാരനായിരുന്നു കെ ടി മുഹമ്മദ്. പ്രക്ഷോഭങ്ങളും നവോത്ഥാനവും ഉഴുതുമറിച്ച കേരളീയ ജീവിതത്തിന്റെ പ്രകാശപൂർണമായ മുഖമാണ് അദ്ദേഹത്തിന്റെ രചനകളിൽ ജ്വലിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള പോരാട്ടങ്ങൾക്ക് ഇന്നും ശക്തി പകരുന്ന രചനകൾ സംഭാവന ചെയ്ത കെ ടി മുഹമ്മദ് എന്ന വ്യക്തിത്വം വിട പറഞ്ഞിട്ട് 7 തികയുകയാണ്. കെ ടി അനുസ്മരണ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു വരികയാണ്. അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി ടൗൺ ഹാളിൽ സ്കിറ്റ് അവതരണ മത്സരം നടന്നു. കൊയിലാണ്ടി ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിന്റെ ഓന്ത്, അരങ്ങ് കോഴിക്കോടിന്റെ ഹോട്ടൽ, കെ ടി മുഹമ്മദ് മുഖ്യ കഥാപാത്രമായ ഓൻ പറഞ്ഞാളിഞ്ഞി, കാഴ്ച കോഴിക്കോടിന്റെ മനുഷ്യനീതിയുടെ സൂര്യോദയം തുടങ്ങിയ സ്കിറ്റുകൾ അവതരിപ്പിച്ചു. നാടകനടി സാവിത്രി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. എം എ നാസർ, ടി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ പ്രമുഖ പത്രമായ ആനന്ദ് ബസാർ പത്രികയുടെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരത്തിനുള്ള പുരസ്കാരം നേടിയ കോഴിക്കോടിന്റെ മേയർ പ്രൊഫസർ എ കെ പ്രേമജിത്തെ പൌരാവലി ആദരിക്കുന്നു. മാർച്ച് 27 വെള്ളിയാഴ്ച വൈകുന്നേരം 5 കോഴിക്കോട് ടൗൺ ഹാളിലാണ് പരിപാടി. പശ്ചിമബംഗാളിൽ നിന്നുള്ള പ്രമുഖ പത്രമാണ് ആനന്ദ് ബസാർ പത്രിക. രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരമേതെന്ന് പ്രത്യേക പഠനത്തിലൂടെയാണ് പത്രം കണ്ടെത്തിയത്. പുരസ്കാരത്തിന് അർഹമായ കോഴിക്കോട് നഗരത്തിനു വേണ്ടി മേയർ പ്രൊഫസർ എ കെ പ്രേമജം നേരത്തെ അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു. മികച്ച നേട്ടം കൈവരിച്ച നഗരസഭയെയും മേയറേയും ആദരിക്കാൻ കോഴിക്കോട് പൌരാവലി തീരുമാനിച്ചു. മേയർക്കും കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാനമ്മ കുഞ്ഞുണ്ണിക്കും 27 വെള്ളിയാഴ്ച വൈകിട്ട് 5 ടൗൺ ഹാളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ എം കെ രാഘവൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും. എംഎൽഎമാരായ എ പ്രദീപ് കുമാർ, എ കെ ശശീന്ദ്രൻ, പുരുഷൻ കടലുണ്ടി, ജില്ലാ കലക്ടർ എൻ പ്രശാന്ത്, ഡെപ്യൂട്ടി മേയർ പി ടി അബ്ദുൽ ലത്തീഫ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് എം ടി പത്മ, യു എ ഖാദർ, പി വത്സല, കെ പി സുധീര, വി എം വിനു, പി വി ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും. ജീവിതാനുഭവങ്ങളെ നിറങ്ങളിൽ പുനർജനിപ്പിക്കുകയാണ് പ്രഭകുമാർ ഒഞ്ചിയം. വ്യത്യസ്തമായ ചിത്രങ്ങളുമായാണ് ആർട്ട് ഗ്യാലറിയിൽ ആസ്വാദകർക്ക് മുന്നിൽ പ്രഭകുമാർ എത്തിയത്. ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയായ പ്രഭകുമാർ ഒഞ്ചിയത്തിന്റെ കോഴിക്കോട്ടെ ആദ്യത്തെ പ്രദർശനമായിരുന്നു. 20 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഓയിൽ പെയിന്റിംഗ്, അക്രലിക്, വാട്ടർ കളർ, ക്രയോൺസ് എന്നിവയിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. ദുരന്തമുഖത്തെ അഭയാർത്ഥികളും നിസ്സഹരായ പെൺകുട്ടികളും ശക്തമായ രചനകളാണ്. ഗ്രാമഭംഗി തുളുമ്പുന്ന ചിത്രങ്ങളും മദ്യപാനം പോലുള്ള വിപത്തിലേക്ക് സഞ്ചരിക്കുന്ന ചിത്രവും പ്രഭകുമാർ ഒഞ്ചിയത്തിന്റെ പ്രദർശനത്തിലുണ്ട്. ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയാണ് പ്രഭകുമാർ. സിപിഎം 20 പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഡോക്യുമെന്ററി മത്സരത്തിൽ പ്രഭകുമാറിന്റെ യെസ് മാർക്സ് യു ആർ റൈറ്റ് മികച്ച ഡോക്യുമെന്ററിയെ തെരഞ്ഞെടുത്തിരുന്നു. 5 ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി കേരളത്തിലുടനീളം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബഹ്റൈനിൽ ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. പ്രഭകുമാറിന്റെ കോഴിക്കോട്ടെ ആദ്യ പ്രദർശനമാണ് സമാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ.
കല്യാൺ സിൽസിന്റെ തൊടുപുഴയിലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാ ഇനിയിപ്പൊ തർക്കിക്കാനൊന്നും നിക്കേണ്ട കടി. March 25 നമ്മുടെ കുന്നംകുളത്ത് തന്നെ കല്യാൺ സിൽസ്. തമ്മസിച്ച് March 25 കുന്നംകുളത്താണെങ്കിൽ April 6 ആറ്റിങ്കലിലാണ് കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ. March 25 കുന്നംകുളത്തും April 6 ആറ്റിങ്കലിലും ഉദ്ഘാടനം. കല്യാൺ സിൽസ്, 21 ഷോറൂമുകൾ, 1 crore+ മാംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോടിന്റെ തെരുവിൽ വീണ്ടും KT നാടകത്തിന്റെ ആളനക്കം. 30 ശേഷമാണ് KT മുഹമ്മദിന്റെ നാൽക്കവല എന്ന തെരുവു നാടകം അവതരിപ്പിക്കുന്നത്. നാടകാചാര്യന്റെ 7 ചരമവാർഷികത്തോടനുബന്ധിച്ച് മാവൂർ നവധാര തിയേറ്റേഴ്സ് ആണ് പബ്ലിക് ലൈബ്രറിക്ക് സമീപം നാടകം അവതരിപ്പിച്ചത്. മരിച്ചിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞവരോട് ജീവിക്കുന്നവന്റെ വിശപ്പിനും യാതനകൾക്കും ആരാണ് ഉത്തരവാദിയെന്ന് ധീരമായി ചോദിച്ച KT മുഹമ്മദിന്റെ ഓർമ്മയിൽ വീണ്ടും ഒരു നാടകകാലം. മതാതീത മാനവികതയുടെ കാവലായിരുന്ന നാടകാചാര്യൻ KT മുഹമ്മദിന്റെ 7 ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി KT അനുസ്മരണ സമിതിയും പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയും ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. KT പ്രശസ്ത നാടകം നാൽക്കവല തെരുവു നാടകമായി മാനഞ്ചിറ ലൈബ്രറി പരിസരത്ത് അരങ്ങേറി. വെടിവെപ്പ് നടന്ന തെരുവിൽ 1 വീണ്ടും സന്ധിക്കുന്ന ഇരകൾ, ജീവിതത്തിന്റെ നീക്കിബാക്കികൾ എത്ര കഠിനമെന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ പറയുന്നു. KT തീഷ്ണമായ യാഥാർത്ഥ്യബോധം കാഴ്ചക്കാരനിലേക്ക് പകരാൻ മാവൂർ നവധാര തിയേറ്റേഴ്സിന്റെ കലാകാരന്മാർക്ക് സാധിച്ചു. രത്നമ്മ മാധവൻ, റാണി ദിവാകരൻ, റീന പ്രഭുകുമാർ, മാവൂർ വിജയൻ തുടങ്ങിയവർ വേഷമിട്ടു. മാവൂർ വിജയനാണ് നാടകം സംവിധാനം ചെയ്തത്. KT അനുസ്മരണ ദിനമായ ബുധനാഴ്ച നാടകാവതരണവും സെമിനാറും നടന്നു. ടൗൺഹാളിൽ രാവിലെ 5 സ്കിറ്റുകൾ അവതരിപ്പിച്ചു. വെടിവെപ്പിൽ മരിച്ച മണ്ടന്മാർക്ക് പൂക്കളും സ്മാരകങ്ങളും തീപ്പരി പ്രസംഗമായിരുന്നില്ലേ? മാധവ പരിഹസിക്കണ്ട, എന്റെ മരുമകനും ഈ നിൽക്കുന്ന പാർവതിയുടെ മകനുമാണ് ഇവിടെ മരിച്ചു വീണത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ വിദ്യാർത്ഥിയെ ബസ് ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ അക്രമികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും മുബാറക്കിന് നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കൊണ്ടോട്ടി കൾച്ചറൽ യൂണിയൻ രംഗത്ത്. KCU നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. അഡ്വക്കേറ്റ് PA പൌരൻ ഉദ്ഘാടനം ചെയ്തു. ബസ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊണ്ടോട്ടി സ്വദേശി മുബാറക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ്. മുബാറക്കിന് നീതി ലഭ്യമാക്കുക, അക്രമികളെ മാതൃകാപരമായി ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് KCU മുന്നോട്ട് വയ്ക്കുന്നത്. KCU കൊണ്ടോട്ടി ടൌണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ 100 ആളുകൾ പങ്കെടുത്തു. പരിപാടി മനുഷ്യാവകാശ സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA പൌരൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റക്കാർക്കെതിരെ പോലീസ് ഉടൻ നടപടിയെടുക്കണമെന്നും അല്ലാത്ത പക്ഷം വൻ പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്യുമെന്നും KCU ഭാരവാഹികൾ പറഞ്ഞു. KCU പ്രവർത്തകരായ അഡ്വക്കേറ്റ് KV ബാബു, NK സാദിഖ്, MA ഗഫൂർ, റസീദ് തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല കെ എൻ രംഗനാഥ ശർമ്മയുടെ വായ്പാട്ടോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഈ വർഷത്തെ സ്വാതി സംഗീതോത്സവത്തിന് തുടക്കമായി. കോഴിക്കോട് ഗുരുവായൂരപ്പൻ ഹാൾ, പത്മശ്രീ കല്യാണ മണ്ഡപം, നിലമ്പൂർ PV's ഓഡിറ്റോറിയം എന്നീ വേദികളിൽ 3 സംഗീതോത്സവം. ഇതോടനുബന്ധിച്ച് പ്രഭാഷണങ്ങളും നടക്കും. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഈ വർഷത്തെ സ്വാതി സംഗീതോത്സവം March 24, 26, 27 തീയതികളിലാണ് നടക്കുന്നത്. പ്രഗത്ഭ സംഗീതജ്ഞനാണ് ഈ ഉത്സവത്തിൽ സംബന്ധിക്കുന്നത്. ആദ്യ ദിനം കോഴിക്കോട് തളി ഗുരുവായൂരപ്പൻ ഹാളിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. കേരള യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് ഡയറക്ടർ ഡോക്ടർ VS ശർമ്മ സ്വാതി തിരുനാൾ ബഹുഭാഷാ പണ്ഡിതനായ വാഗ്ഗേയകാരൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ആകാശവാണി കോഴിക്കോട് പ്രോഗ്രാം മേധാവി S രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഡോക്ടർ VS ശർമ്മയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് സംഗീത കച്ചേരി നടന്നു. ചേർത്തല KN രംഗനാഥ ശർമ്മ വായ്പാട്ട് അവതരിപ്പിച്ചു. വൈക്കം പത്മകൃഷ്ണൻ വയലിനും കോവേ ജി പ്രകാശ് മൃദംഗത്തിലും തൃക്കാക്കര YN ശാന്താറാം ഗഞ്ചിറയിലും അകമ്പടി സേവിച്ചു. April 26 ഞായറാഴ്ച രാത്രി 9:30 ആകാശവാണിയിൽ ഈ സംഗീത കച്ചേരി സംപ്രേഷണം ചെയ്യും. Thank you.
26 കോഴിക്കോട് പത്മശ്രീ കല്യാണ മണ്ഡപത്തിലും 27 നിലമ്പൂർ PV's ഓഡിറ്റോറിയത്തിലുമാണ് ആകാശവാണിയുടെ സ്വാതി സംഗീതോത്സവം നടക്കുന്നത്. 26 ചരിത്രപുരുഷനായ സ്വാതി തിരുനാൾ ഒരു പുനർവായന എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസ് മേധാവി ഡോക്ടർ EK ഗോവിന്ദവർമ്മരാജ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് ആനയടി സി ധനലക്ഷ്മിയുടെ വായ്പാട്ട് നടക്കും. 27 നിലമ്പൂരിൽ നടക്കുന്ന പരിപാടിയിൽ സ്വാതികൃതികളിലെ ഭക്തിഭാവം എന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ KM പ്രിയദർശൻലാൽ പ്രഭാഷണം നടത്തും. തുടർന്ന് ബൈജു എൻ രജിത്തിന്റെ വീണക്കച്ചേരി അരങ്ങേറും. ആത്മ ക്രിയേറ്റീവ് ലാബിന്റെ ഉൾവെളിച്ചം ഫോട്ടോ ചിത്ര പ്രദർശനം സമാപിച്ചു. ആർട്ടിസ്റ്റ് ദേവപ്രകാശ് ഉദ്ഘാടനം ചെയ്ത പ്രദർശനത്തിൽ 4 ചിത്ര ഫോട്ടോ കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഒരുക്കിയത്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ആത്മ ക്രിയേറ്റീവ് ലാബ് സർഗാ കൂട്ടായ്മയുടെ ഉൾവെളിച്ചം ഫോട്ടോ ചിത്ര പ്രദർശനം സമാപിച്ചു. കൂട്ടായ്മയിലെ ഫോട്ടോഗ്രാഫർമാരായ ബിജു ഇബ്രാഹിം, അബ്ദുൽ നിസാർ മാളിയക്കൽ, രഞ്ജിത് എം നാരായണൻ, ചിത്രകാരന്മാരായ സുബേഷ് പത്മനാഭൻ, വികാസ് ബാബു എന്നിവരാണ് പ്രദർശനം ഒരുക്കിയത്. മഞ്ഞുമൂടിയ കാശ്മീരിന്റെ സൗന്ദര്യം മുതൽ മലബാറിലെ സാംസ്കാരിക ജീവിതം വരെ ഫ്രെയിമിൽ നിറയുന്നുണ്ട്. സൈനിക ജീവിതം, നാടോടികളുടെയും അഭയാർത്ഥികളുടെയും ജീവിതം, മനുഷ്യന്റെ വിവിധ വൈകാരിക ഭാവങ്ങൾ തുടങ്ങിയ ഫോട്ടോകളും പ്രദർശനത്തിലുണ്ട്. ചുവർചിത്രങ്ങളും ടോട്ടോച്ചാൻ കഥാപാത്രത്തെ മുൻനിർത്തിയുള്ള ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ദേവപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി ടാലി .ERP9 എന്ന വേർഷനെ ആധാരമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സി മോഹൻ അധ്യക്ഷനായിരുന്നു. ബിസിനസ്സിലെ വെല്ലുവിളികളെ നേരിടുന്നതിന് യഥാർത്ഥ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളാണ് സെമിനാറിൽ പ്രതിപാദിച്ചത്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ടാലി EPR സെക്ഷൻ 9 കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചത്. PV സ്വാമി മെമ്മോറിയൽ ഹാളിൽ നടന്ന സെമിനാറിൽ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് CA മോഹൻ അധ്യക്ഷം വഹിച്ചു. Make sure that the partners who are meeting our customers should give better customer experience. Business Development Regional Manager R. Anil, Regional Marketing Manager V. Nishant, Real Solutions പ്രതിനിധി ബിജു ജോസഫ്, CAT ഗോപകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ബേപ്പൂർ കസ്റ്റംസ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് ധർണ നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ KPCCയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഹൈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേപ്പൂർ കസ്റ്റംസ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായി ഇങ്ങോട്ട് ഒഴുകി വരുന്നതിന് വേണ്ടിയുള്ള നയസമീപനങ്ങളാണ് ഇന്ന് രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TKA ഗഫൂർ അധ്യക്ഷം വഹിച്ചു.
ദിനേഷ് പെരുമണ്ണ, ആദം മുൽസി, റഫീഖ് അഹമ്മദ്, ടി ശിവദാസൻ, എം മമ്മദ് കോയ, സി പി എം ഉമ്മർകോയ, പി മാധവദാസ്, മലയിൽ ഗീത, ഷഫ്നാസ് അലി, കെ വേണുഗോപാൽ, വി ജയപ്രകാശ്, കെ രഘുനാഥ് എന്നിവർ സംസാരിച്ചു. പ്രമുഖ സർവീസ് സംഘടനാ നേതാവും എൻ ജി ഒ അസോസിയേഷന്റെയും ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെയും സംസ്ഥാന നേതാവുമായിരുന്ന പി സത്യനാഥന്റെ 5th ചരമവാർഷികം ആചരിച്ചു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എം രാജൻ അധ്യക്ഷനായിരുന്നു. മുൻ സർവീസ് സംഘടനാ നേതാവ് പി സത്യനാഥൻ അനുസ്മരണ സമ്മേളനം കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. യു ഡി എഫ് ജില്ലാ ചെയർമാനും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സത്യത എന്ന് പറയുമ്പോൾ സത്യം ഒരു അസാധാരണമായ അന്യാദൃശ്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. സ്നേഹവസണമായ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ അടാതെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മുടെ മുഖത്ത് നോക്കി അദ്ദേഹം നിഗൂഢമായ ഒരു ചിരി, ഡി സി പ്രസിഡന്റ് ശ്രീ കെ സി എം അദ്ദേഹത്തിലേക്ക് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ചിരിയാണ്. ആ ചിരിക്ക് നാനാർത്ഥങ്ങളുണ്ടായിരുന്നു. അനുസ്മരണ സമിതി ചെയർമാൻ എം രാജൻ അധ്യക്ഷം വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് കെ സി അബു, ഡോക്ടർ കെ മൊയ്തു, സിൻഡിക്കേറ്റ് അംഗം പി കെ സുപ്രൻ, എം പി ആദം മുൽസി, കെ രാമചന്ദ്രൻ, ഖാദർ പാലാഴി, ടി വി രാമചന്ദ്രൻ, പി എം അബ്ദുറഹിമാൻ, എം ടി സേതുമാധവൻ, കെ രാജീവ്, ഇ വി ഉസ്മാൻ കോയ, അമ്പലപ്പള്ളി മാമുക്കോയ, കെ ശങ്കരൻ നായർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്ഷേത്രവിശേഷങ്ങൾ. ശിവപുരി മഹാശിവക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ സമാപനം. പുല്ലമണ്ണ മണിവർണ്ണ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. രുക്മിണി സ്വയംവര ഘോഷയാത്രയുടെ സമാപനത്തിൽ വീട്ടമ്മമാർ അവതരിപ്പിച്ച ഗുജറാത്തി നൃത്തം ശ്രദ്ധേയമായി. വയനാട് റോഡ് ശ്രീ ശിവപുരി മഹാശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ പരിപാടികൾക്ക് സമാപനം. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. 5th ദിനം രുക്മിണി സ്വയംവരം നടന്നു. ഇതോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര, ഉള്ളാട്ടിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങൾ, ഗുജറാത്തി നൃത്തം എന്നിവയുടെ യജ്ഞവേദിയിലേക്ക് എത്തിച്ചേർന്നു. സപ്താഹ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ രാമകൃഷ്ണൻ, ജനറൽ കൺവീനർ പി പി പ്രഭാകരക്കുറുപ്പ്, അഡ്വക്കേറ്റ് കെ നാരായണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബുധനാഴ്ച ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവ പരിപാടികൾ നടന്നു. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. ഉഷപൂജ, ശിവസഹസ്ര നാമജപം, ഗണപതി സുബ്രഹ്മണ്യ അയ്യപ്പ അഷ്ടോത്തര നാമജപം, ലളിത സഹസ്രനാമജപം, നവകം പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ആധ്യാത്മിക പ്രഭാഷണം, പ്രസാദവൂട്ട്, ചുറ്റുവിളക്ക്, ദീപാരാധന, തായമ്പക എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്രതന്ത്രി ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്ര നമ്പൂതിരിപ്പാട്, ക്ഷേത്ര ശാന്തിമാരായ ഉണ്ണികൃഷ്ണ നമ്പൂതിരി, രാമചന്ദ്ര നമ്പൂതിരി എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കായിക വിശേഷങ്ങൾ. കാൽപന്ത് കളി ആരാധകർക്ക് ആവേശം പകർന്ന് കൊടുവള്ളി കൊയപ്പ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു. പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരം കാണാൻ കളി ആരാധകരുടെ ഒഴുക്കാണ് വൈകുന്നേരങ്ങളിൽ കൊടുവള്ളിയിലേക്ക്. കൊടുവള്ളിയെ കാൽപന്ത് കളിയുടെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് കൊയപ്പ സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ കെ ആർ എസ് കോഴിക്കോട് ജിംഖാന തൃശൂരിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ബുധനാഴ്ച ബേസ് പെരുമ്പാവൂർ അൽ ഷബാബ് തൃപ്പനിശ്ചിയുമായാണ് മത്സരിക്കുന്നത്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് കൊയപ്പ ഫുട്ബോൾ കാണാനായി കൊടുവള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യ പ്രായോജകരായ 3G മൊബൈൽ വേൾഡ് എം ഡി ഷാജി കളിക്കാരെ പരിചയപ്പെട്ടു. വാർത്തകൾ ചുരുക്കത്തിൽ.
കേരള സർക്കാരിന്റെ ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പുത്തൂർ കൊയിലാട് സയ്യിദ് കുഞ്ഞി സീദിക്കോയ തങ്ങളെ കൊടുവള്ളി പൌരാവലി ആദരിക്കുന്നു. 26 വ്യാഴാഴ്ച 1 കൊടുവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തനിമ കലാസാഹിത്യവേദിയുടെ 2014 തനിമ പുരസ്കാരം രാധാകൃഷ്ണൻ പേരാമ്പ്രയുടെ റെഡ് അലേർട്ട് എന്ന നാടക സമാഹാരത്തിന് ലഭിച്ചു. 10,000 രൂപയും മെമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ജൂറി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF സർക്കാർ കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസ് വകുപ്പും തകർത്തിരിക്കുകയാണെന്ന് CETU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. തൊഴിലാളികൾക്ക് ആശ്വാസകരമായ ഒരു നടപടിയും പുതിയ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നത് ആശങ്കാജനകമെന്ന് KPCC സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ. നാടകാചാര്യൻ KT മുഹമ്മദിന്റെ 7 ചരമവാർഷികം. നഗരത്തിൽ തെരുവ് നാടകവും സെമിനാറുകളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.